പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ഡ്യൂറൻ കപ്പിൽ ഇന്ന് നടന്ന ATK മോഹൻ ബഗാന്റെ മത്സരത്തെ പറ്റിയാണ്. ഡ്യൂറൻ കപ്പിലെ ഗ്രൂപ്പ് ബിയിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ATK മോഹൻ ബഗാൻ രാജസ്ഥാൻ യുണൈറ്റഡിനെ നേരിട്ടപ്പോൾ 3-2 വിജയം രാജസ്ഥാൻ യുണൈറ്റഡ് സ്വന്തമാക്കി. ISL വമ്പന്മാരായ മോഹൻ ബഗാനെ വിറപ്പിക്കാൻ രാജസ്ഥാൻ യുണൈറ്റഡിന് സാധിച്ചു. ആദ്യ പകുതിയിൽ 43 മിനിറ്റിൽ കിയാനസിയുടെ സ്ട്രൈക്കിലാണ് മോഹൻ ബഗാൻ ലീഡെടുത്തത്. ആദ്യ പകുതിയിൽ തന്നെ അമംഗ് ദേവിന്റെ ഗോളിലൂടെ രാജസ്ഥാൻ ഇതിന് മറുപടി നൽകി. തുടർന്ന് 2 പകുതിയിൽ 46 മിനിറ്റിൽ മലയാളി താരം ആഷിഖ് കുരുണിയൻ മോഹൻ ബഗാന്റെ ലീഡ് 2 വർദ്ധിപ്പിച്ചു. 61 മിനിറ്റിൽ രംസംഗയുടെ ഗോളിലൂടെ രാജസ്ഥാൻ വീണ്ടും ATK മോഹൻ ബഗാന്റെ ഒപ്പമെത്തി. മോഹൻ ബഗാൻ നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും ഗോൾ പിറന്നില്ല. അവസാനം ഇഞ്ചുറി ടൈമിന്റെ 4 മിനിറ്റിൽ ഒരു കൗണ്ടറിൽ രാജസ്ഥാൻ യുണൈറ്റഡ് വിജയ ഗോൾ കണ്ടെത്തി. നിക്കും ആണ് രാജസ്ഥാന് വേണ്ടി വിജയ ഗോൾ നേടിയത്. മറ്റൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ വിദേശ താരത്തെ പറ്റിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സൈനികമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ വിദേശ താരത്തിന്റെ സൈനിക്. വരാനിരിക്കുന്ന അവസാന സൈനികിന്റെ പുതിയൊരു സൂചന യെല്ലോമാൻ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ത്യൻ താരങ്ങളുടെ സൈനികുകൾ ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല, വിദേശ താരത്തിന്റെ സൈനിങ് വളരെ അടുത്താണ് എന്നും. വൈകാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനത്തെ വിദേശ താരത്തെ ടീമിലെത്തിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിലവിൽ ഫിഫ ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ വിലക്ക് നിലനിൽക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അവസാനത്തെ വിദേശ സൈനിങ് പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നത് കണ്ടറിയണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ അവസാനിക്കുന്നവരെ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക.